ഹായ് ഫ്രണ്ട്സ്, കരയിൽ ജീവിക്കുന്ന മത്സ്യമുണ്ടോ? ചില മത്സ്യങ്ങൾക്ക് ചെകിളകളോടൊപ്പം ശ്വാസകോശങ്ങളുമുണ്ട്. ഇവ പ്രധാനമായും അന്തരീക്ഷ വായുവാണ് ശ്വസിക്കുന്നത്. ഇവ മണിക്കൂറിൽ 3-4 പ്രാവശ്യം വെള്ളത്തിന് മുകളിലെത്തി അന്തരീക്ഷ വായു ശ്വസിക്കുന്നു. വേനൽക്കാലത്ത് വെള്ളം വറ്റിയാലും ഇവ അപകടം കൂടാതെ കഴിയുന്നു. അന്തരീക്ഷ വായു വലിച്ചെടുക്കാനുള്ള ഒരു കുഴൽ മാത്രം മണ്ണിനു മുകളിൽ പൊക്കിവെച്ച് മണ്ണിനടിയിൽ കിടന്ന് അവ സുഖമായി ഉറങ്ങുന്നു. ഈ നിദ്രാസമയത്ത് ഇവയ്ക്ക് ആഹാരവും വേണ്ട. ശരീരപ്രവർത്തനങ്ങൾ പരമാവധി കുറച്ച് ഊർജം ലാഭിക്കുകയാണ് സൂത്രം. വർഷകാലത്ത് മഴ പെയ്ത് മണ്ണ് വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഈ കുംഭകർണന്മാർ ഉറക്കമെഴുന്നേറ്റ് സജീവരാകുന്നു. 3 വർഷം വരെ സുഖമായി മണ്ണിനടിയിൽ കിടന്നുറങ്ങാനുള്ള കഴിവ് ഈ മത്സ്യങ്ങൾക്കുണ്ട്. ആഫ്രിക്കയിലാണ് പ്രോട്ടോപ്റ്റിറസ് എന്നു പേരുള്ള ഈ മത്സ്യങ്ങളെ കണ്ടുവരുന്നത്. അവിടുത്തുകാർ മണ്ണ് കുഴിച്ചാണ് ഇവയെ പിടികൂടുന്നത്. മത്സ്യങ്ങൾ വേനൽക്കാലത്തെ അതിജീവിക്കാൻ മണ്ണിനടിയിൽ ഉറങ്ങുന്നത് പോലെ മറ്റു പല ജീവികളും ഉറങ്ങി വരൾച്ചക്കാലത്തെ നേരിടുന്നു. ചിലയിനം ചിങ്ങണ്ണികളും തവളകളുമെല്ലാം മണ്ണിൽ പുതച്ചുറങ്ങുന്നു. ചിലയിനം പക്ഷികളും അണ്ണാനുകളുമെല്ലാം ഉറങ്ങി വരൾച്ചയെ നേരിടുന്നുണ്ട്. അവ ഉറങ്ങുന്നത് മരപ്പത്തിലാണെന്ന് മാത്രം.